മാത്തച്ഛൻ്റെ വീട്ടിൽ ചെന്നപ്പോ നമ്മുടെ ഒക്കെ ഒരു വീട്ടിൽ ചെല്ലുന്ന പ്രതീതി. അല്ലടാ കറിയാ, ഒരുതരം പിന്നെ ആത്മബന്ധം. കറക്റ്റ്. ആ വീട്ടുകാരുമായിട്ട് കൂടുതൽ അടുക്കണം എന്നൊരു തോന്നൽ. നാല് നാല് ടൈപ്പാ. എന്ത്? അല്ല, മാത്തച്ഛൻ്റെ പിള്ളേരെ അല്ല സണ്ണി, നമ്മൾ കൊച്ചുനാള് മുതൽക്കേ ഒന്നിച്ച് കളിച്ച് വളർന്നതല്ലേ. അതെ, അതിപ്പൊ പറയാൻ കാരണം, ഇതുവരെ നമ്മൾ സുഖവും ദുഃഖവും ഒക്കെ ഒരുമിച്ച് പങ്കിട്ടു അല്ലേ. കടന്നു വരകാതെ കാര്യം പറ. അല്ല, നിന്റെ വിവാഹ കാര്യത്തിലും നമ്മുടെ ഈ യോജിപ്പ് നിലനിർത്തണ്ടേ? വേറൊന്നുമല്ല, ആലീസിന്റെ അനിയത്തി ആനിക്ക് ഒരു ഭാവി കൊടുക്കണമെന്ന് നീ ആവശ്യപ്പെട്ടാൽ അതനുസരിക്കേണ്ട ചുമതല എനിക്കില്ലേ? എന്തോ? അല്ല, നീ പറഞ്ഞാൽ ആനി വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാണ്. അത് ശരി, അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരെ മോനെ. മാതച്ചേട്ടന് കാശില്ലെന്നൊരു കുറവുള്ളൂ, നിന്നെ പോലെ ഒരു കൂത്താടിക്ക് എന്നെ കൊണ്ടൊന്നും പറയരുത്. ഓഹോ, അപ്പൊ ഇതാണ് നിന്റെ മനസ്സിലിരിപ്പല്ലേ? കാര്യത്തോട് അടുക്കുമ്പോ സ്നേഹം കോപ്പൊന്നുമില്ല. പിന്നെ എന്റെ ഭാര്യയുടെ അനിയത്തിന്റെ ഭാവി ഞാൻ നോക്കണ്ടേ? അപ്പൊ എന്റെ ഭാര്യയുടെ ചേച്ചിയുടെ ഭാവി ഞാനും നോക്കും. ആലീസിനെ നിനക്ക് കെട്ടിച്ചേരുന്ന പ്രശ്നമില്ല. ഓഹോ, എല്ലാം നിശ്ചയിച്ചു വെച്ചേക്കല്ലേ. സണ്ണി ഡാ പ്ലീസ്, ആനിയെ ഞാൻ ഇഷ്ടപ്പെട്ടു പോടാ. എടാ കഴിവറടാ മോനെ, എടാ മണ്ട, നിന്റെ ആഗ്രഹങ്ങൾക്ക് ഞാൻ തടസ്സം നിൽക്കുന്നു വിചാരിക്കുന്നുണ്ടോ? എടാ, നിനക്ക് ഇഷ്ടപ്പെട്ട കല്യാണം ഈ സണ്ണി നടത്തി തരൂടാ. സണ്ണി ചേട്ടാ, ചേട്ടനോ? ഭാര്യയുടെ ചേച്ചിയുടെ ഭർത്താവിനെ ചേട്ടാന്നല്ലേ വിളിക്കുന്നത്? ഷാരൂണിൽ വിരിയും ശോസന്ന പൂവേ, ശാലീനല്ലോ നീ. ഡ്രീം, ഇമാജിനേഷൻ. യു മാത്തച്ഛൻ ചേട്ടാ, ഇതാ ഈ വണ്ടിക്ക് എന്ന് റിപ്പയറാ, അതുകൊണ്ടാ മാത്തച്ഛൻ ചേട്ടനോട് തന്നെ വരണമെന്ന് പറഞ്ഞത്. അങ്ങനെ വലിയ പണിയൊന്നുമില്ല, ഉടനെ തീർത്തേക്കാം. കൊച്ചമ്മേ, എനിക്ക് ലക്ഷ്മിയെ കൂട്ടി ഡോക്ടറെ തന്നെ പോകണമായിരുന്നു. ഞാൻ രാവിലെ ഇങ്ങനെ വരാം. ലക്ഷ്മിക്ക് വിശേഷം എന്തെങ്കിലും? വിശേഷമൊന്നുമില്ല. രൂപ വല്ലതും? ഓ വേണ്ട കൊച്ചു. ചേട്ടാ, ഞാൻ ഇറങ്ങട്ടെ. ആ ചെല്ല. വണ്ടിയുടെ പണി കഴിഞ്ഞു, ഞാൻ പോട്ടെ. ആ മാത്തച്ഛൻ ചേട്ടാ, വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യുന്നില്ല, ഒന്ന് നോക്കൂ. നിങ്ങൾ പോകുമ്പോൾ ഇവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ആ വർഷോപ്പിലെ മേസ്ത്രി മാത്തച്ഛൻ ഉണ്ടായിരുന്നു സാർ. മാത്തച്ഛനോ? നിങ്ങളാണോ മാധവി? അതെ. എപ്പോഴാ ഡെഡ് ബോഡി കണ്ടത്? ഒരു ഏതാണ്ട് ആറാറര ആയി കാണും. എത്ര വർഷമായി ജോലി ചെയ്യുന്നു? അഞ്ചാറ് വർഷമായി. ഇവിടെ ആണോ താമസം? അല്ല, ദിവസവും പോയി വരിക.
പകല് വർഷാപ്പും രാത്രി കൊലപാതകവും. തട്ടി പൊലയാളി മോനെ. നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ കരഞ്ഞിട്ട് എന്താ കാര്യം? ഈ പിള്ളേരും കൂടി ആശ്വസിപ്പിക്കേണ്ട അമ്മച്ചിങ്ങനെ തുടങ്ങിയല്ലോ. ഞാൻ സ്റ്റേഷൻ വരെ പോയി വിവരം അന്വേഷിച്ചു വരാം. അപ്പച്ചൻ ഒന്നും സംഭവിക്കില്ല, ധൈര്യമായിട്ടിരിക്കുക. പ്രതിയെ രാവിലെ തന്നെ കസ്റ്റഡി എടുത്തു സർ. വർഷാപ്പ് നടത്തുന്ന ഒരു മാത്തച്ഛൻ. ഇല്ല, കുറ്റം സമ്മതിച്ചിട്ടില്ല. നാളെ രാവിലെ കോടതിയിൽ ഹാജരാക്കിയുള്ളൂ. ആ യെസ് സർ. ഓക്കെ. എടാ കഴിവടം മോനെ, എത്ര കാലം വേണം നിന്നെ ഒന്ന് കണ്ടിട്ട്? നീ സിറ്റിയിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. കടമറ്റത്തെ സ്റ്റേഷനിൽ നിന്നും നേരെ ഇങ്ങോട്ട് തന്നെ തട്ടിയത്. നമ്മുടെ മലയപ്പുറമിൽ കുരിയച്ചന തല കേസിൽ. അതൊക്കെ പോട്ടെ, നിനക്ക് എന്താണോ പരിപാടി? എന്താടാ വല്ലാതെ? നീ ഫോണിൽ പറഞ്ഞ മാത്തച്ഛന്റെ കാര്യം തന്നെ. കോയിക്കൽ സരസ്വതിമ്മയെക്കൊന്ന് സ്വർണം മോഷ്ടിച്ച മാത്തച്ഛനുമായിട്ട് നിനക്കെന്താ കാര്യം? എനിക്ക് വേണ്ടപ്പെട്ട ആളാ. അദ്ദേഹത്തിന് ആരെയും കൊല്ലാൻ കഴിയില്ല, എനിക്ക് ഉറപ്പാ. എടാ, നീ കാണുന്ന മുഖമല്ല പലരുടെയും. ഞാൻ ഈ കള്ളന്മാരുടെ സൈക്കോളജി കുറെ പഠിച്ചതാ. കല്യാണപ്രായം എത്തി പുര നിറഞ്ഞു നിൽക്കുന്ന നാല് പെമ്മക്കളായക്കുള്ളത്. അപ്പൊ ഇച്ചിരി സ്വർണത്തിന് വേണ്ടി അയക്കത് ചെയ്യേണ്ടി വന്നു. ദാറ്റ്സ് ഓൾ. ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. എനിക്ക് മാത്തച്ഛൻ ചേട്ടൻ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. കൊലപ്പുള്ളിയാ, നീ എന്റെ തൊപ്പി തെറിപ്പിക്കും. ആ മാത്തച്ഛനെ ഒന്ന് കാണിച്ചു കൊടുക്ക. മോനെ സണ്ണി, നീ എങ്കിലും എന്നെ വിശ്വസിക്കും. കാറ് നന്നാക്കാൻ ഞാൻ അവിടെ പോയത് സത്യമാണ്. പിന്നൊന്നും എനിക്കറിയത്തില്ല. ഇങ്ങനെ ശിക്ഷിക്കാൻ ഞാൻ എന്ത് തെറ്റെയ്തു എന്റെ കർത്താവെ? അമ്മച്ചും മക്കളും ഒക്കെ വീട്ടിലെ കാര്യങ്ങൾ ഓർത്ത് ചേട്ടൻ വിഷമിക്കണ്ട. നാളെ രാവിലെ ചേട്ടൻ ഒരു കോടതിയിൽ ഹാജരാക്കും. വേണ്ട എന്താന്ന് വെച്ചാൽ നമുക്ക് ഉടനെ ചെയ്യാം. മോനെ, ചേട്ടൻ കോയിക്കല് വീട്ടിൽ ചെല്ലുമ്പോ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു ഇവിടെ? കൊല്ലപ്പെട്ട ആ സ്ത്രീയും പിന്നെ ഡ്രൈവർ നാരായണൻ. ഡ്രൈവർ നാരായണോ? അതാരാ? കോയിക്ക വീട്ടിലെ ഡ്രൈവറാ. പലപ്പോഴും വർക്ക്ഷോപ്പ് വരാറുണ്ട്. അയാൾ എവിടെ താമസം? മാർക്കറ്റിന്റെ പുറകിൽ. ഡ്രൈവർ നാരായണൻ. ഞാനാ, എന്ത് വേണം? സരസ്വതിയമ്മയെ സ്വർണത്തിന് വേണ്ടി കൊന്ന മൂന്നംഗ സംഘത്തിലെ പ്രധാനി ഡ്രൈവർ നാരായണൻ. മറ്റു രണ്ടുപേരും കൂടി ഉണ്ട്. ഫുൾ ഡീറ്റെയിൽസ് ഇവൻ പറഞ്ഞുതരും. പിന്നെ ഞാനെന്നാ, ഇനിയെങ്കിലും മാത്തച്ഛനെ കൂട്ടിക്കൊണ്ടു പോകാന്നല്ലേ? ഏതായാലും നാളെ കോടതിയിൽ ഹാജരാക്കുമല്ലോ. വേണ്ട എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. താങ്ക് യു.